വിനീതയെ ട്രീറ്റ് ചെയ്ത രേഖകളുണ്ടല്ലോ, അതുണ്ട്. ആ അതായിരിക്കും ഇതല്ലേ? ഈ രേഖകളുടെ ഫോട്ടോ കോപ്പിയും തരണം. അത് തരാം സാർ, അല്പം വെയിറ്റ് ചെയ്യണം. ഓ ദാ. ഏത് ഹോസ്പിറ്റലായിരിക്കും അവള് ചികിത്സ തേടിയിട്ടുണ്ടാവുക? ഇനി അത് അന്വേഷിച്ചു നടന്നിട്ട് കാര്യമില്ല, കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. എന്തായാലും ഈ റിപ്പോർട്ട്സ് വെച്ച് ഒരു കളി കളിക്കാൻ പറ്റുമോ നോക്കാം. കരിയറിൽ ഇത്രയും മാനസികമായിട്ട് തകർന്നൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. സ്വന്തം ഏട്ടനെ പോലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുക, വൈഫിനോട് ചോദിച്ചത് നിങ്ങൾക്ക് ലീവ് എടുക്കാമായിരുന്നില്ലെന്ന്. സാബർ തന്റെ ഡ്യൂട്ടി ചെയ്തു. സാബർ അല്ലെങ്കിൽ മറ്റൊരാള് സൂരജേട്ടനെ അറസ്റ്റ് ചെയ്യും. ജയിലിൽ പോയി സൂരജിനെ ഒന്ന് കാണണമെന്നുണ്ട്. എങ്ങനെ ഫേസ് ചെയ്യുന്നു ഓർക്കുമ്പോ ജയിലധികൃതരോട് സൂരജിനൊന്ന് ശ്രദ്ധിക്കാൻ പറയണം. താനതൊന്നും പറയില്ല എന്നറിയാം, അതുകൊണ്ടാ ഓർമ്മിപ്പിക്കുന്നത്. മരുന്നും ഭക്ഷണവും കൃത്യമായിട്ട് കഴിക്കണം, അല്ലെങ്കിൽ അസുഖം വീണ്ടും മൂർച്ഛിക്കും. അതാ എന്റെ പേടി. ഈയൊരവസ്ഥയിൽ മരുന്ന് അതിൻ്റെതായ രീതിയിൽ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഥ്യം നോക്കിയില്ലെങ്കിൽ കുഴപ്പമാണ്. താനതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിയാൽ മതി. ഓർമ്മപ്പെടുത്തിയാലും വീട്ടിലെ പോലെ ജയിലിൽ നിൽക്കാൻ കഴിയുമോ സാബർ? സൂരജേട്ടൻ വീണ്ടും പഴയ നിലയിലേക്ക് പോവുന്ന എന്റെ പേടി. പെട്ടെന്ന് തന്നെ ജാമ്യം നേടി പുറത്തിറക്കാൻ നോക്കണം. ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ഋഷികേശും സംഘവും പുറകെ തന്നെയുണ്ട്. അതാ മറ്റൊരു തലവേദന. എന്റെ പേര് പറഞ്ഞ് ധനപാലൻ വിനീതയെ ചികിത്സിച്ച മെന്റൽ ഹോസ്പിറ്റലിൽ ചെന്ന് പഴയ റെക്കോർഡ്സ് ഒക്കെ പരിശോധിച്ചു. ആറമ്മ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരമൊക്കെ അറിയുന്നത്. വിനീത പ്രസവിച്ചെന്ന വിവരം അവർക്ക് അവിടുന്ന് കിട്ടിയോ? ഇല്ല, വിനീതയ്ക്ക് പ്രസവരക്ഷ ഒരുക്കിയ സ്ഥലം എന്റെ മരണം വരെ രഹസ്യമായിരുന്നു. വിനീത പ്രസവാനന്തരം ചികിത്സ നേടിയതിന്റെ ഡോക്യുമെന്റ്സ് അവർക്ക് കിട്ടിയാൽ കുഴപ്പമാവും. അറിയാം സാബർ, പെട്ടെന്ന് തന്നെ വിനീതയെ കണ്ടെത്തണം. അതിനുള്ള ശ്രമവും ഇതിനിടയിൽ നടത്തണം. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ലണ്ടനിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് വിനീതയുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. താമസം എടുക്കും. ഒരു കുറ്റവാളിയാണ് അവളെങ്കിൽ അവിടുത്തെ പോലീസിന്റെ സഹായം തേടേണ്ടി വരും എംബസിയിൽ. അതല്ലാത്ത സ്ഥിതിക്ക് അന്വേഷണത്തിന് പരിമിതികളുണ്ട്. നമുക്ക് മുൻപേ വിനീതയെ അവർ കണ്ടെത്തിയ അതോടെ തീർന്നു. ഒരു ഹിഡൻ ക്യാമറ ഓപ്പറേഷനിലൂടെയോ മറ്റോ ഋഷികേശും സംഘവും കാര്യങ്ങൾ നീക്കിയാൽ കുഞ്ഞിനെ കൊന്ന കാര്യമോ അല്ലെങ്കിൽ പ്രസവിച്ച കാര്യമോ അവൾ ആരോടെങ്കിലും പറയുന്നത് ക്യാമറയിൽ പതിഞ്ഞു കിട്ടിയാൽ അത് പ്രശ്നമാണ്. അതിനു മുൻപ് നമ്മൾ എങ്ങനെയെങ്കിലും വിനീതയെ കണ്ടെത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. എംബസിയിൽ പ്രഷർ ചെലുത്തണം, ലണ്ടനിൽ നമ്മൾ കണ്ടെത്തണം. അവിടുത്തെ മലയാളി സംഘടന വഴിയുള്ള അന്വേഷണം ഞാൻ നടത്തുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും സൂരജിന്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം. മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം. ജാമ്യം പെട്ടെന്ന് കിട്ടാൻ ശ്രമിക്കണം. എന്റെ കാര്യത്തെക്കാൾ എനിക്ക് വലുത് എന്റെ സൂരജേട്ടന്റെ കാര്യ സാബർ. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാ ആ പാവം അനുഭവിക്കുന്നത്. അവര് വിനീതയെ കണ്ടെത്തിയാൽ, അവൾക്ക് സത്യം വെളിപ്പെടുത്തേണ്ടി വന്നാൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. ഞാനും സൂരജേട്ടനും ജയിലിൽ കിടക്കുന്ന അവസ്ഥ സാബർ നോർത്ത് നോക്ക്. ഒരു തകർച്ച ഞാൻ മുന്നിൽ കാണുന്നുണ്ട് സാബർ. താൻ സമാധാനിക്കേ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല.
commissioner here? எப்போ? நேன் இப்போ வரேன். எந்த தித்தி? ஜேலி நான் விளித்தது. சுரிஜட்டன் ஹோஸ்பிட்டல்ல வந்து. இப்போது எந்தங்களும் விஷமந்து வந்துவிட்டோம். இல்லை, டாக்டர். கொழப்போன் உல்லை. செரிக்கு ஒரக்கம் கிட்டாரில்லை. அது இந்தக் கிஷியினா வேறிக்கிம். தலையாரங்கி வேணது. இதைக்கு ஒரு பேசின்டாம். ச்திரமாய் மருந்து அடிக்கு நாளாம். ஜையில் எத்தி சேசம் கிருத்திமை மருந்து கழிச்சிட்டில்லைன்னா பரையு சுரேஜ். பிரையின் டூமர். கண்டத்தான் வைகி இருந்து. அப்பத்தன்ன ஓப்பரேஷன் நிரத்தான் டோக்டர் பரண்ணது. யானா வேண்டந்து பரண்ணது. ஓப்பரேஷன் வைகி பிச்சு. அது அபத்து வை. யான் தலர்ந்து வீணு. ஒன்னும் செய்யாம் பட்டாத் அவச்தில் வீட்டிலேக்கு கொண்டு போய். அதுனிக்க வைத்த சாஸ்திரத்தைக் குட்டம் பரையின்னில்லை. எண்ட மண்டத்திரம். அதா என்னை இய் அவச்தேல் ஆக்கியது. அவசானத்த சரமவன்ன நிலையில் என்னை ஒரு ஒட்டமூலி வைத்தேன் அடுத்தைக் கெத்திச்சு. என்னைச் சிகிலசிச்ச இய் நிலையிலைக் கெத்திச்சு. ரோகம் போர்ணமாய் மாரையிட்டில்லை. அங்கினையை வீட்டில் எத்தியது. இப்போம் மட்டுரால் செய்தத் தெட்டினே, நிறபராதியாய் நான் ஜேயில் எத்தி. மைருந்து கழிக்கிம்ப பத்தியன் நோக்கணம். ஜேயில் ஒன்று அதினை பட்டில்லான் தோனி. அதுகொண்டு பலப்பிடு நான் மைருந்து கழிக்கினது உழுவாக்கி. வீணு போயது அதுகொண்ட ஐருக்கிம். இங்குட்டு கொண்டு வேறேன் அவிசும்னும் இல்லை இருந்தும். அல்லங்கு தன்னை எந்தினை என்ன சிகில்சிக்கின்னது? அசுகம் கூடுந்தங்கு கூடட்டேன். அப்படத் தன்னங்க வீணு மறிக்கிட்டேன். எனக்கு ட்ரீட்மென்ட ஒன்று நடத்தனே, டோக்டர். இப்போது எனக்கு ஒரு கொழப்பும் இல்லை. என்ன விட்டைக்கு? நமக்கு போவாம் சர். எங்கக்கு அங்கனை விடாம் பட்டு சுரேஜ். கூடுதல் பரிசோதனைகள் வேணாம். ஸ்கேன் செய்யணும். அதில் கூடுதல் பிரச்சனங்கள் ஒன்றும் இல்லை. சூரஜின் போகாம். என்ன தீப்தி வருவோ? வரும். விவரம் அறிவிச்சிட்டு. பரையண்டா இருந்தோ. எந்தின அயாளை கூடி சங்கடப்படுத்தது? நான் இது அரண்ணி உடனே நிலைவிலிச்சும்டு ஓடி வெரேண்டு அவிசும்னு இல்லையிருந்தும். மேடம், ச்கான் செய்து. மட்டி பரிச்சுதனுடல்ல நடத்தி. டோக்டர் உன்னும் பார்ந்தில்லை. நான் சம்சாரிச்சும்னம். ம்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 
ഒരവസ്ഥയിലേക്ക് വരരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ഏയ് കരയാതെടോ, താൻ ഒരു പോലീസ് ഓഫീസർ അല്ലേ? താൻ കരയുന്നത് ആരെങ്കിലും കണ്ട തനിക്ക് നാണക്കേടല്ലേ? ഇങ്ങനെ വിഷമിപ്പിക്കാൻ മാത്രം നമ്മൾ എന്ത് മഹാപാപമാണ് ചെയ്തത്? ഇതിനെയാണ് പറയുന്നത് വിധി എന്ന്. വലിയ റിസോർട്ടൊക്കെ പണിത് ഞാൻ അഹങ്കാരിയാവുമെന്ന് കരുതി ദൈവം തന്ന പണിയാ. നിങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് അങ്ങേരുടെ കാൽക്കൽ വീണപ്പോ അങ്ങേരൊന്ന് കനിഞ്ഞു. എനിക്ക് എഴുന്നേറ്റ് നടക്കാന്നുള്ള സ്ഥിതിയിലായി. നിങ്ങൾ സന്തോഷിക്കാൻ തുടങ്ങിയപ്പോ വീണ്ടും ഒരു ഒന്നൊന്നര പണി പിടിച്ച് ജയിലിലിട്ടു. പാവങ്ങളായവരെ കിട്ടി കളിപ്പിക്കുന്നത് ചിലരുടെ വിനോദമാ. എന്റെ കാര്യത്തില് ദൈവം ആ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുക. എന്നാലും അങ്ങേർക്ക് എന്നോട് വലിയ ഇഷ്ടമാ, അതുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങളൊന്നും വരത്തില്ല. താൻ നോക്കിക്കോ. മേഡം എത്തിയോ? ഞാൻ വിളിക്കാതിരിക്കായിരുന്നു. ഡോക്ടർ, എല്ലാ കാര്യങ്ങളും സൂരജേട്ടൻ പറഞ്ഞു കാണുമല്ലോ അല്ലേ? ടെസ്റ്റിന്റെ റിസൾട്ടൊക്കെ കിട്ടിയോ? എന്താ ഇപ്പോഴത്തെ സ്ഥിതി? സൂരജിനെ ജയിലിലെത്തിക്കുമ്പോ അസുഖത്തിന്റെ കാഠിന്യം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അസുഖം എത്രത്തോളം കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല. ടെസ്റ്റിന്റെ റിസൾട്ടൊക്കെ കിട്ടി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓപ്പറേഷൻ നടത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇന്ന് വേണം നാളെ വേണം എന്നൊന്നും ഞാൻ പറയില്ല, എങ്കിലും കൂടുതൽ വൈകിപ്പിക്കാൻ പാടില്ല. സൂരജേട്ടൻ ഉടനെ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ പെട്ടെന്ന് തന്നെ സർജറി നടത്താൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ അതാ നല്ലത്. കൂടുതൽ വൈകിപ്പിക്കരുതെന്ന് മാത്രം. ഇല്ല ഡോക്ടർ, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്താം. സൂരജേട്ടൻ ഒന്ന് പുറത്തിറങ്ങിക്കോട്ടെ. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്ന് നിർത്തിയത് കൊണ്ടാണ്. പഥ്യം നോക്കാൻ പറ്റിയില്ല. ഇങ്ങനൊരവസ്ഥയിൽ മരുന്ന് കഴിച്ചാൽ അപകടമാവൂന്ന് പേടിച്ചിട്ട്. ഏ, അങ്ങനൊന്നുമില്ല. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു പഥ്യം നോക്കാൻ പറ്റും, മരുന്ന് ഒരു കാരണവശാലും മുടക്കരുത്, അതാണ് അപകടം. ജയിലിലെത്തിയ മാനസികാവസ്ഥയിൽ ചിലപ്പോ കഴിക്കാൻ പറ്റുന്നില്ലായിരിക്കും മാഡം. ഭക്ഷണവും മരുന്നൊക്കെ ഇനി എന്തിനാ, ജീവിതം തീർന്നില്ലേ എന്ന തോന്നലാവാ. അങ്ങനെ തോന്നേണ്ട കാര്യമൊന്നുമില്ല. സൂര്യചേട്ടനെ അങ്ങനെ വിടുവോ? ഞാൻ ഉടനെ പുറത്തിറക്കും, ഓപ്പറേഷൻ നടത്തുകയും ചെയ്യും. സൂരജിന്റെ അസുഖം പൂർണ്ണമായി മാറും എന്നാണ് എന്റെ വിശ്വാസം. 200 പേരിലൊരാൾക്ക് ഈ അസുഖം മാറുമെന്നാണ് മോഡേൺ മെഡിസിൻ പറയുന്നത്. ആ ഒരു ഭാഗ്യവാൻ ചിലപ്പോൾ സൂരജായിരിക്കും. എനിക്ക് പ്രതീക്ഷയില്ല ഡോക്ടർ. പ്രതീക്ഷിക്കണം. ഞാനിപ്പോ സൂരജിനെ വിടാം, മരുന്ന് കണ്ടിന്യൂ ചെയ്യണം, ഞാൻ കുറച്ച് മെഡിസിൻ എഴുതാം. പച്ചമരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നോ അതോ ഇംഗ്ലീഷ് മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണമെന്നേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയും. ഇനി എന്തായാലും മെഡിസിൻ മുടക്കരുത്. ഓപ്പറേഷൻ നടത്തുന്നതുവരെ ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം.
പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യണം. ഓക്കേ ഡോക്ടർ, ഞാൻ ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, 200 പേരിൽ ഒരാൾക്ക് ഈ അസുഖം മാറുമെന്ന്. ആ ഭാഗ്യവാൻ ചിലപ്പോ സൂര്യചേട്ടനായിരിക്കുമെന്ന്. ജയിലിൽ തന്നെയാണെങ്കിൽ ആ ഭാഗ്യവാൻ ഞാനായിരിക്കില്ലടോ. ആ 200 പേരിൽ രക്ഷപ്പെടാൻ കഴിയാതെ മരിച്ചു പോകുന്ന ബാക്കിയുള്ളവരിൽ ഒരാളായിരിക്കും ഈ ഞാൻ. അല്ല ധനബാല, മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്രയും രേഖകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അല്ല ധനബാല, മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്രയും രേഖകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതെ, ഇതിലേതോ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. യഥാർത്ഥ കേസ് ഷീറ്റ് അല്ലിത്. ഇതിൽ വിനീത പ്രസവിച്ചതിനും പ്രസവാനന്തര ശുശ്രൂഷ നടത്തിയതിനും യാതൊരു തെളിവുകളുമില്ല. ഇത് കയ്യിലുള്ളതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതെനിക്കും അറിയാം. പിന്നെ എന്തിനാടോ പോലീസ് ഓഫീസറെ താൻ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഓ, അവിടം വരെ പോയ സ്ഥിതിക്ക് ഇത് വാങ്ങിക്കാതെ വരാൻ പറ്റുമോ? താൻ എന്തോ ഒരുമാതിരി. രണ്ടുപേരും ഉണ്ടല്ലോ. ധർണയൊക്കെ കഴിഞ്ഞോ? പിന്നല്ലാതെ ഗംഭീര പ്രസംഗമായിരുന്നു എന്റേത്. ഞാനും കുറച്ച് പ്രസംഗിച്ചു. ചാനലിൽ കാണാം. ഓ ഋഷികേഷ് സാറേ, ചാനലുകാരെ അയച്ചതിന് നന്ദിയുണ്ട് കേട്ടോ. ഋഷികേഷ്, ആദ്യം തന്നെ കൊടുകൈ ചാനൽ ചർച്ച കലക്കിയതിന്. പിന്നെ പോയ കാര്യം എന്തായി ധനബാല? പേപ്പേഴ്സൊക്കെ കിട്ടിയോ? സുഭാഷേ, എന്തോ പാർട്ടി ഓഫീസിലൂടെ ഒന്ന് ഫണ്ട് പിരിവിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. അതൊക്കെ എന്തിന്റെ മുറക്കി നടക്കും സാറേ? പിള്ളേർ ഇന്നലെ ചെന്നപ്പോ ഫണ്ട് തരാത്ത പലചരക്ക് കടക്കാരൻ സതീഷിനെ ഒന്ന് വരട്ടണം. അതിനുശേഷം ഞാൻ ഓഫീസിലേക്ക് പൊക്കോളാം. ആ ശരി ശരി, പൊക്കോ. ഓക്കെ, ചെന്ന് കാര്യങ്ങളൊക്കെ നോക്ക്. അതെ, ഇവനെ ഇങ്ങനെ എപ്പോഴും കൂടെ കൊണ്ടുനടക്കുന്ന അപകടമാണ് കേട്ടോ. ഒടുക്കൻ ചുമലി കയറിയിരുന്ന നേതാവിന്റെ ചെവി തന്നെ കടിക്കും. എന്നാൽ ഞാൻ അവനെ കൊല്ലും. അതൊക്കെ പോട്ടെ, താൻ പോയ കാര്യം എന്തായെന്ന് പറ. ആശുപത്രി രേഖകളൊക്കെ കിട്ടിയോ? ഓ, കിട്ടി. പക്ഷേ ഇതിൽ അവള് പ്രസവിച്ച വിവരം മാത്രമില്ല. അവിടുന്ന് തന്നാലും എനിക്ക് വാങ്ങാൻ പറ്റൂ? ഞാൻ ഉണ്ടാക്കുന്നതാണോ? പരമ കഷ്ടം. പക്ഷേ ഇത് വെച്ച് ദീപ്തി ഒന്ന് ചൊറിഞ്ഞാൽ ചിലപ്പോ അവള് സത്യമൊക്കെ വിളിച്ചു പറയുമോന്നൊരു സംശയം. മനസ്സിലായില്ല. അതായത് ഈ ഫയലുമായി ഞാൻ അവളുടെ മുമ്പിൽ ചെല്ലുന്നു, അഹങ്കാരത്തോടെ സംസാരിക്കുന്നു, വിനീത പ്രസവിച്ചതിന്റെ തെളിവാണ് ഈ പേപ്പേഴ്സ് എന്ന് ഞാൻ അവളോട് പറയും. അപ്പോഴവൾ പറയും, നിങ്ങൾ മഷിയിട്ട് നോക്കിയാലും വിനീത പ്രസവശേഷം ശുശ്രൂഷിച്ച ആശുപത്രി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ഡയലോഗ് ഞാൻ അങ്ങ് റെക്കോർഡ് ചെയ്യും. അത് മതി കോടതിയിൽ തെളിവായിട്ട്. എന്റെ വസ്ത്രത്തിൽ ഒരു ബട്ടൺ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടേ ഞാൻ അവളുടെ മുമ്പിലേക്ക് പോകൂ. നല്ല ഐഡിയ. ദീപ്തിയുടെ മുന്നിലേക്കാ പോകുന്നത്,
സൂക്ഷിച്ചു പോണം. അവളെ ഞാൻ ഈ കെണിയിലേക്ക് വീഴ്ത്തും. നേതാവ് കണ്ടോ? എനിക്ക് തോന്നുന്നില്ല ദീപ്തി കെണി വീഴുമെന്ന്. എന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല ധനപാല. അവൾ ഈ കെണിയിൽ വീണാൽ നമ്മൾ രക്ഷപ്പെട്ടു. കോടതിയിൽ അവളെ കുരുക്കാൻ വിലപ്പെട്ട ഒരു തെളിവാകും അത്. വീണാൽ വീഴട്ടെ. ഋഷികേഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു കൈവിട്ട കളി നോക്കാം. സൂരജ് ഇപ്പൊ ജയിലാ.